ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇത് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നാണ് ഈ തസ്തികയുടെ പേര് വരുന്നത് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് എൻട്രി കേഡറിൽ തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക അധികം സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെത് ആ ഈ നോട്ടിഫിക്കേഷൻ ജൂലൈ മുപ്പതിലെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭ്യമായി കഴിഞ്ഞ് സെപ്റ്റംബർ നാല് വരെ നിങ്ങൾക്ക് ഈ തസ്സിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് ഈ തസ്സയുടെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഫിംഗർ പ്രിൻറ്റ് സർച്ചർ എന്ന് പറഞ്ഞാൽ തസയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന ഒ ബി സി എസ് സി എസ് ടി കാൻഡേറ്റ്സിന് അതായത് ഏജ് റിലാക്സേഷൻ ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ് എൻട്രി കേഡർ തന്നെ നിങ്ങൾക്ക് ഉയർന്ന ഒരു സ്കെയിൽ ഓഫ് ആണ് ലഭിക്കുന്നത് മുപ്പതിനായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ

സും ഈ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് ലാസ്റ്റ് നടന്ന എക്സാമിന് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള സിലബസ് ഇല്ലായിരുന്നു നാൽപ്പത് മാർക്കിന് ഫിസിക്സ് നാൽപ്പത് മാർക്കിന് കെമിസ്ട്രി പിന്നെ പത്ത് മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ പത്ത് മാർക്കിന് ഐ ടി ആൻഡ് സൈബർ ലോ എന്നുള്ള രീതിയിലായിരുന്നു സിലബസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സിലബസിന്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ലാസ്റ്റ് ഈ തസയുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് അത് പ്രകാരം എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന് രണ്ടായിരത്തി ായിരുന്നു ഫിംഗർപ്രിന്റ് സർച്ച് എന്ന റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്നത് അപ്പോൾ ഇപ്പോഴും കാലാവധി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയുള്ളൂ അന്ന് ഈ പരീക്ഷ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ ആയിരുന്നു നടന്നത് കാരണം അമ്പത്തഞ്ചേ പോയിന്റ് മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത് അതുപോലെ അറുപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്നേ മാർക്കായിരുന്നു മാക്സിമം മാർക്ക് അതായത് ഫസ്റ്റ് റാങ്കിൽ വെച്ച് ഉദ്യാർത്ഥിക്ക് അന്ന് അറുപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്നേ മാർക്ക് ലഭിച്ചിരുന്നു ഇന്റർവ്യൂ ഉള്ള ഒരു തസ്തികയല്ല ഫിംഗർ പ്രിന്റ് സർച്ച് എൻ്റെ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ അഞ്ചോളം കാൻഡേറ്റ്സ് ആയിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ അഡ്വൈസ് പതിമൂന്ന് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയുള്ളൂ അപ്പം ഇനിയും ധാരാളം അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഫിംഗർപ്രിന്റ് സർച്ചേണ്ടത് അപ്പൊ നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള നാൽപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സിലബസിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കെമിസ്ട്രിയും ഗ്രാജുവേറ്റ് ലെവലിലുള്ള നാല്പത് മാർക്കുള്ള ക്വസ്റ്റൻസും ഐ ടി ആൻഡ് സൈബർ ലോ നമുക്കറിയാം ഡിഗ്രി ലെവലിലെ കൊസ്റ്റൻസ് പേപ്പർ നോക്കി ഐ ടി ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ പ്രീവിയസ് കൊസ്റ്റിൻസ് പേപ്പറുകൾ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് ഏരിയയിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് മുൻവർഷ ക്വസ്റ്റ്യുകൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എന്തുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ഐ ടി ആൻഡ് സൈബർ ലോയിൽ നിന്നും പത്ത് മാർക്ക് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് ഒരു സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എ എൻ എസ് അക്കാദമി ഫിംഗർ പ്രിൻറ്റ് സർച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ടെനേറ്റി സിലബസ് തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മൾ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് ഈ ഫിസിക്സും കെമിസ്ട്രിയും യും ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു സിലബസും കൂടെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ടെൻറ്റ് സിലബസ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ആ ഡീറ്റെയിൽഡ് സിലബസിനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഫിംഗർ പ്രിൻറ് സർച്ച് അനു വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസി ബാച്ചും എൻ അക്കാദമിയിൽ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് അധ്യാപകൻ നയിക്കുന്ന ലൈവ് ക്ലാസുകളായിരിക്കും ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുക അത് മാത്രമല്ല നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഇനി ജൂലൈ മുപ്പതിൻ്റെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ആറേഴ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാം അപ്പം എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് പേഴ്സണൽ മെമ്പർഷിപ്പ് സപ്പോർട്ടും മുൻവർഷ ചോദ്യങ്ങൾ വിശലനം ചെയ്തതായിട്ടുള്ള ധാരാളം മോക്ക് ടെസ്റ്റുകളും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ എൻ എസ് അക്കാദമി ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാറും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഫ്രീ വെബിനാറിൽ നമ്മുടെ അറ്റൻഡേറ്റീവ് സിലബസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ ഫ്രീ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എൻസ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ആ ഒരു വെബിനാർ നിങ്ങൾ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുക അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനും അതുപോലെ എൻ എസ് അക്കാദമിയുടെ ആ ഇൻറ്റെൻസി ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ